നമ്മൾക്ക് ഇപ്പോൾ ഒരു ആത്മഹത്യയാണെന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് പോകാനൊന്നും സാധിക്കില്ല. ഒരു നേരിയ ചാൻസ് പക്ഷേ കൊലപാതകത്തിനുണ്ട്. സിഞ്ചോ ചാടി ചവിട്ടി എന്നാണ് പറയുന്നത്. ഈ വരുന്ന വരവിൽ ഒരടി അകിൽ അടിക്കുന്നു. ഈ പെൺകുട്ടി പരാതി നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ഈ പ്രതി പട്ടികയിൽ ഒരു സമൂലമായ മാറ്റം ഉണ്ടാവും. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏറ്റവും അവസാനം കോളേജിലെ ഡീനിനെയും അതേപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനെയും ഒക്കെ തന്നെ സസ്പെൻഡ് ചെയ്തു. അതുപോലെ പോലീസ് ഒരു വകുപ്പ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന, അതായത് IPC 120B ഇതിനകത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇതാണ് ഏറ്റവും പുതിയ കാര്യങ്ങൾ. ബ്രിജേഷ് ഈ കേസ് തുടക്കം തൊട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ എന്ത് സാഹചര്യത്തിലായിരിക്കും പോലീസ് ഈ ക്രിമിനൽ ഗൂഢാലോചന ആദ്യം ചേർക്കാതിരുന്നതും പിന്നീട് കൂട്ടിച്ചേർത്തതും? അശ്വിൻ സൂചിപ്പിച്ചത് പോലെ തന്നെ വളരെ ഒരു വലിയ ഒരു വിമർശനം ഉയർന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ 120B, അതായത് ക്രിമിനൽ ഗൂഢാലോചന എന്ന ഈ ഒരു വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ ഇതിൽ 341, 342, അതുപോലെ തന്നെ 323, 324, അതുപോലെ തന്നെ അത് മർദ്ദനം തടഞ്ഞുവെക്കൽ, കൂട്ടം കൂടി ആക്രമിക്കാൻ ശ്രമിക്കൽ എന്നിവ, അതോടൊപ്പം തന്നെ റാഗിംഗ് പ്രൊഹിബിഷൻ ആക്ടിലെ 3-4 വകുപ്പുകളായി ചേർത്തിരുന്നത്. ഒരു പക്ഷേ ഇത് ഈ ഒരു വകുപ്പുമായി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിൻ്റെ ഒരു ദൈർഘ്യം അല്ലെങ്കിൽ അത് നിലനിൽക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ കേസിൻ്റെ ഒരു സ്വഭാവം ഒരു സീരിയസ് തലത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. കാരണം ആ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇതിനിടയിൽ തന്നെ ചില പ്രതികൾ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ വലിയ രൂപത്തിലുള്ള ഒരു ആരോപണങ്ങളുണ്ടായിരുന്നു. പോലീസ് ഇതിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ 120B ക്രിമിനൽ ഗൂഢാലോചന ചേർത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ നിലവിൽ ഇപ്പോൾ ഈ ഒരു ഫോൺ വിളിച്ചു വരുത്തി ആദ്യത്തെ ക്യാമ്പസിൽ തിരിച്ചു, ആ തരത്തിലുള്ളൊരു ഗൂഢാലോചനയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മർദ്ദിക്കുന്നതിന് ഗൂഢാലോചന നടത്തിയതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവനെ വിചാരണ ചെയ്യുന്നതിന് ഗൂഢാലോചന നടത്തി ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തെളിവ് ശേഖരിക്കുന്ന ഒരു പ്രക്രിയയിലാണ് പോലീസ് ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഹോസ്റ്റലിലെ തെളിവെടുപ്പ് നടന്നിരുന്നു. ഹോസ്റ്റലിലെ തെളിവെടുപ്പ് നടന്ന സമയത്ത് ആകെ കിട്ടിയത് ആ ഗ്ലൂ ഗണ്ണാണ്. ഈ മർദ്ദിക്കാൻ ഉപയോഗിച്ച കേബിളും അത് ഉൾപ്പെട്ടിട്ടുള്ള ആ ഗ്ലൂ ഗണ്ണാണ്. അതുപോലെ തന്നെയുള്ള ചവിട്ടിയ സിഞ്ചോ ജോൺസൺ ചവിട്ടിയ സിഞ്ചോ ജോൺസണെ സിദ്ധാർത്ഥനെ ചവിട്ടാൻ ഉപയോഗിച്ച ചെരുപ്പ്, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത്. മറ്റൊന്ന് കഴിഞ്ഞ ദിവസം കുന്നുമുകളിൽ സിദ്ധാർത്ഥൻ ആദ്യം കൊണ്ടുപോയ കുന്നുമുകളിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. അവിടെ ഒന്നും കാര്യമായിട്ടുള്ള തെളിവൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല, അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ പ്രധാനമായും പോലീസ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സാക്ഷിമൊഴികളെ തന്നെയാണ്. പക്ഷേ സാക്ഷിമൊഴികളെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോഴുള്ള ഒരു പ്രശ്നം, അത് ഒരുപക്ഷെ ഈ സാക്ഷികൾ കൂറുമാറാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ തന്നെ പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ കോൺസ്പിറസി കൂടെ ഇപ്പോൾ ചേർക്കുകയും അതുപോലെ തന്നെ ഈ അന്വേഷണം മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ ശക്തമായ മൊഴികൾ ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു പോലീസ് കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ ക്യാമ്പസിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. നമുക്കറിയാം സിദ്ധാർത്ഥൻ മരിക്കുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് 18 മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട്. അതായത് മരണം തൂങ്ങി മരിക്കുന്നതിന് മുൻപ് സംഭവിച്ചതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ പോലീസ് തെളിവെടുപ്പ് നടത്തിയപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് രണ്ട് ചെരുപ്പും അതോടൊപ്പം തന്നെ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു വയറും മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ മുറിവിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും മാത്രമായിരിക്കില്ല. മാത്രമല്ല പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തെ ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചിട്ടുണ്ട്. ഈ ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചിട്ട് മാത്രമല്ല ഈ ബെൽറ്റ് മർദ്ദനത്തിൽ ഈ ബെൽറ്റിൻ്റെ ബക്കിൾ തകർന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബെൽറ്റ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കോടതിയിലേക്ക് ഒരു കേസ് എത്തുന്ന സമയത്ത് തെളിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം ആത്മഹത്യ നടന്ന് തൊട്ടടുത്ത നിമിഷത്ത് നമുക്ക് ലഭിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നാണ് പിന്നീട് ഈ ഒരു കേസിൻ്റെ ഒരു കൺക്ലൂഷനിലേക്കൊക്കെ പോകേണ്ടത്. പക്ഷേ ഇത് ദിവസങ്ങൾ കഴിഞ്ഞെന്ന് മാത്രമല്ല, ഈ ആത്മഹത്യ ചെയ്ത റൂം അത് സീൽ ചെയ്തിട്ടില്ല, ഹോസ്റ്റലിലേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. സാധാരണ ഒരു ഹോസ്റ്റൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് പ്രവർത്തിച്ചു പോകുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ലഭിക്കേണ്ട തെളിവുകൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നശിച്ചുപോയിട്ടുണ്ടാവും. മാത്രമല്ല ഈ തെളിവെടുപ്പ് നടത്തുമ്പോൾ കൃത്യമായിട്ടുള്ള വസ്തുക്കളൊന്നും ലഭിച്ചിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു വയറും അതോടൊപ്പം തന്നെ രണ്ട് ചെരുപ്പുമാണ് കിട്ടിയത്. ഇതുമായി കോടതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ കേസിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സാക്ഷിമൊഴികളിലേക്ക് പോലീസ് കൂടുതൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താ, നമുക്കറിയാം നമ്മൾ നേരത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ക്യാമ്പസിൻ്റെ ഒരു സ്വഭാവമുണ്ട്. കുട്ടികൾ കാര്യങ്ങൾ തുറന്നു പറയാത്ത ഒരു പ്രശ്നമുണ്ട്. പോലീസിൻ്റെ മുന്നിൽ അത് വലിയ വെല്ലുവിളിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡീനൊക്കെ നൽകിയ ഒരു വിശദീകരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇപ്പോൾ ഡീനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഡീനെ മാത്രമല്ല അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്തു. ഇതിൽ ഡീൻ അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ല. ഈ സംഭവത്തിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാര്യത്തെ പറ്റി അവിടെ നടന്ന സംഘർഷത്തെ പറ്റിയൊക്കെ ഡീൻ അറിയുന്നത് എന്നൊക്കെ പറയുന്നത്. ഇത് പക്ഷേ ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്നതാണോ? പോലീസ് ഈ തരത്തിൽ കൂടെ അന്വേഷിക്കില്ലേ? ഡീനെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത ഏതായാലും മുന്നിൽ കാണും.
കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഡീനെ ഒരു പക്ഷേ ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വി സിക്ക് നൽകിയ വിശദീകരണത്തിൽ തൃപ്തി ഇല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഡീൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്, കാരണം ഞാൻ അവിടെ നിൽക്കേണ്ട ആളല്ല, മാത്രമല്ല ഇത് എൻ്റെ ഒരു ഉത്തരവാദിത്തമല്ല, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കേണ്ട ആളല്ല. പക്ഷേ ആലങ്കാരികം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചേക്കും. പക്ഷേ ഒരു ഹോസ്റ്റലിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയെന്നാണ്. കാരണം ഈ മരണം നടന്നിട്ട് കൃത്യമായ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ രക്ഷിതാക്കളെ അറിയിക്കുന്നതിനോ അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഒരു കുട്ടിയെ ഏൽപ്പിച്ചു എന്നാണ്, ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയെ കാര്യങ്ങൾ പറയാൻ ഏൽപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു ഔദ്യോഗിക സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു കാര്യമില്ലൊരു വിശദീകരണം അല്ലെങ്കിലും പുള്ളി പറയുന്ന വിശദീകരണം അങ്ങനെ തൃപ്തികരമല്ല. മാത്രമല്ല ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഈ കാര്യം ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് തൃപ്തികരമല്ല. അതുകൊണ്ട് ഒരുപക്ഷെ അന്വേഷണ സംഘം അദ്ദേഹത്തെ ഇനിയും ഈ അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ ആദ്യം തന്നെ കണ്ടു, ഒന്നാം പ്രതി സംഭവത്തിൽ ഒന്നാം പ്രതി ഉള്ളത് അഖിൽ എന്ന PhD വിദ്യാർത്ഥിയാണ്. കാരണം ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് റാഗിംഗ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഏറ്റവും മുതിർന്നയാൾ എന്നുള്ള നിലയ്ക്കായിരിക്കണം ഒന്നാം പ്രതിയായിട്ട് അഖിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അന്ന് ആ സംഭവം നടക്കുമ്പോൾ സിദ്ധാർത്ഥിനെ വിചാരണ ചെയ്യുന്ന സമയത്ത് അഖിൽ അവിടെ ഈ താഴത്തെ പോർട്ടിക്കോയിൽ വെച്ച് വിചാരണ നടക്കുന്നു. ഏറ്റവും അവസാനം അവിടെ എത്തി അഖിൽ സിദ്ധാർത്ഥിനെ അടിച്ചിട്ടുണ്ട്. ഈ വരുന്ന വരവിൽ ഒരടി അഖിൽ അടിക്കുന്നു, അതിനുശേഷം സിദ്ധാർത്ഥിനോട് റൂമിൽ പോകാൻ പറയുന്നു, അതേപോലെ മറ്റുള്ളവരും പിരിച്ചയക്കുന്നു. അങ്ങനെ ഈ സംഘർഷം ഒന്ന് അവസാനിപ്പിക്കുക എന്നുള്ള തരത്തിൽ കൂടി ഇടപെട്ട ആളാണെന്ന് തോന്നുന്നു അഖിൽ. പക്ഷേ ഇവിടെ അഖിലിനാണ് ഒന്നാം പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിൽ ഒരു സാധ്യത മുന്നിൽ കാണുന്നത് ഈ പ്രതിപട്ടികയിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയില്ലേ? ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സാധ്യത? തീർച്ചയായിട്ടും അശ്വിൻ പറഞ്ഞത് ശരിയാണ്. കാരണം ഈ പ്രതിപട്ടികയിൽ ഒരു സമൂലമായ മാറ്റം ഉണ്ടാകും. നിലവിലിപ്പോൾ ആ ഒരു കോളേജിൽ നിന്നൊരു സസ്പെൻഷൻ ഓർഡർ ഇറക്കിയിരുന്നു. അതിൻ്റെ ഒരു ക്രമ നമ്പർ അനുസരിച്ചാണ് ഇപ്പോൾ ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്നിട്ടിരിക്കുന്നത്. പക്ഷേ നിലവിൽ പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച സിഞ്ച ഉൾപ്പെടെയുള്ള ആളുകളാണ് സിദ്ധാർത്ഥിനെ ക്രൂരമായിട്ട് മർദ്ദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിപട്ടികയിൽ കൃത്യമായ മാറ്റമുണ്ടാകും. നേരത്തെ സൂചിപ്പിച്ച പോലെ അഖിൽ ഈ ഒരു പ്രശ്നം, അദ്ദേഹം സിദ്ധാർത്ഥിനെ മർദ്ദിച്ചിട്ടുണ്ട്, അദ്ദേഹം കുറ്റക്കാരനല്ല എന്നല്ല പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം ആക്രമിച്ചതിൻ്റെ ഒരു തീവ്രത മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ മർദ്ദിച്ചിട്ടുണ്ട്. സിഞ്ചോയാണ് ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും വയറ് വെച്ച് അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ക്രൂരമായിട്ടുള്ളൊരു ഇയാളുടെ വയറിലുള്ള ചവിട്ട്, സിദ്ധാർത്ഥിൻ്റെ വയറിലുള്ള ചവിട്ട്, ഈ പറയുന്ന ചവിട്ടിൻ്റെ പാടും അതേപോലെ തന്നെ വയറിലേറ്റ മർദ്ദനത്തിൻ്റെ പാടുകളൊക്കെ സിഞ്ചോ ചാടി ചവിട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കിക്ക് സിഞ്ചോ എടുക്കുന്നു, അതിൽ സിഞ്ചോയ്ക്കും ചെറിയ പരിക്ക് പറ്റിയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിഞ്ചോയുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ അമലി ഇസാൻ്റെ ഭാഗത്തു നിന്നൊക്കെയാണ് വലിയ മർദ്ദനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹത്തെ മുഖത്തേക്ക് കിക്ക് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു അപ്പോൾ ഈ ഒരു പ്രതിപട്ടിക വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിപട്ടിക കൃത്യമായിട്ട് മാറും. നിലവിലൊരു സാഹചര്യത്തിൽ ഒരു കൊലപാതകം എന്നൊരു സാധ്യത, ഒരു നേരിയ സാധ്യത, നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഇത് ആത്മഹത്യ തന്നെയാണെന്നാണ് പറയുന്നത്. മാത്രമല്ല പക്ഷേ മരണത്തിന് മുൻപ് ഈ തൂങ്ങി മരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിരവധി മുറിവുകളും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മർദ്ദനത്തിൽ സംഭവിച്ചതാണ്. പക്ഷേ ഇതൊരു കൊലപാതകത്തിലേക്ക് നീങ്ങുക അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണോ എന്നൊരു തരത്തിലുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും നടത്തുന്നുണ്ട്. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പോലീസ് പിന്മാറിയിട്ടില്ല. അത്തരത്തിലാണ് ഇന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരിൽപ്പെട്ട ഒരാളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം, നമ്മൾക്ക് ഇപ്പോൾ ഒരു ആത്മഹത്യയാണെന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് പോകാനൊന്നും സാധിക്കില്ല. ഒരു നേരിയ ചാൻസ് പക്ഷേ കൊലപാതകത്തിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥരുമായും മറ്റും കാര്യമായ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു തെളിവ് കിട്ടുകയാണെങ്കിൽ ഇത് കൊലപാതക കുറ്റം പോലെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ 120B ചേർത്തു എന്ന് പറഞ്ഞല്ലോ ക്രിമിനൽ ഗൂഢാലോചന, അതുപോലെ തന്നെ കൊലക്കുറ്റത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധന റിപ്പോർട്ടുകളെല്ലാം തന്നെ വരാനുണ്ട്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ആത്മഹത്യ എന്നൊരു തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതില്ല. പോലീസ് അതെ 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 എന്നുള്ള നിലയ്ക്ക് കുടുംബത്തിൻ്റെ പരാതി പരിഗണിച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത് അല്ലേ? അതെ തീർച്ചയായിട്ടും. അതായത് തീർത്തും കൊലപാതകം എന്നൊരു ആരോപണം തള്ളിക്കളയാൻ എന്തായാലും പോലീസ് തയ്യാറായിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ മുറിവുകൾ, മാത്രമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സിദ്ധാർത്ഥം തൂങ്ങി മരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ താഴെ ഇറക്കുന്നത് ഈ പ്രതികളിൽപ്പെട്ട ആളുകൾ തന്നെയാണ്, പുറത്തെത്തിക്കുന്നതും ഹോസ്റ്റലിലെ ആളുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആംബുലൻസ് ഡ്രൈവർ ഉണ്ടെന്നൊക്കെ പറയെങ്കിൽ കൂടിയും അവിടെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷണം കൊണ്ടെത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് പല സാക്ഷികളെയും നേരിൽ കണ്ട്, നമുക്കറിയാം ക്യാമ്പസിൻ്റെ സ്വഭാവം, പലപ്പോഴും ആദ്യഘട്ടത്തിൽ കുട്ടികളൊന്നും സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുട്ടികൾ കൃത്യമായ മൊഴികൾ നൽകി തുടങ്ങിയിട്ടുണ്ടെന്ന്, മാത്രമല്ല പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് കുട്ടികൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് കൊലപാതകം എന്നൊരു സാധ്യതയെ തള്ളിക്കളഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ടും. ഇതിൽ സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ കാരണമായ, ഇവർ ഈ പരസ്യമായിട്ട് കുറ്റവിചാരണ ചെയ്യാൻ കാരണമായ ഒരു സംഭവം പറയുന്നുണ്ട് പലരും. നമ്മൾ ചില വാട്സപ്പ് ചാറ്റുകളൊക്കെ കണ്ടു, മാത്രമല്ല ചിലരുടെ മൊഴികളുണ്ട്, ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള മൊഴികളുണ്ട്. പക്ഷേ അന്നത്തെ ആ
പരാതിയുടെ അവസ്ഥ എന്താണ്. ഞാൻ ഇന്നലെ ആ പെൺകുട്ടിയുടെ വക്കീലുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ആ പരാതി അവർ ഫോർവേഡ് ചെയ്യുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. കാരണം ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ പെൺകുട്ടിക്ക് താല്പര്യമില്ല. പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ്, ഇത് തൻ്റെ ക്ലാസ്മേറ്റ്സിനോട് പറഞ്ഞൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞൊരു കാര്യമാണ്. ഇതിൽ സീനിയേഴ്സിനെയോ അല്ലെങ്കിൽ ഇതിൽ SFI നേതാക്കളെയോ ഇതിൽ യൂണിയൻ ഭാരവാഹികളെയോ ഒന്നും ഈ പെൺകുട്ടി ഇടപെടയിച്ചിട്ടില്ല. ഈ പെൺകുട്ടി പരാതി നൽകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല ഈ ഒരു ഘട്ടത്തിൽ. ആ ഘട്ടത്തിലാണ് ഇവർ യൂണിയൻ ഭാരവാഹികളും അതുപോലെ തന്നെ യൂണിറ്റ് സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നതും. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കുന്നതും, സിദ്ധാർത്ഥിനെ ഇവർ നേരിട്ട് വിളിക്കുകയല്ല, അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സുഹൃത്തുക്കളെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. ക്ലാസ്മേറ്റ്സ് ആയ സിദ്ധാർത്ഥിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കുകയാണ്, അങ്ങോട്ടേക്ക് തിരിച്ചു വിളിപ്പിക്കുന്നു. തിരിച്ചു വിളിപ്പിച്ച ശേഷം കുറ്റവിചാരണ നടത്തുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ആദ്യം തൊട്ട് പറയുന്ന ഇതിന് പിന്നിലൊരു കാര്യമുണ്ട്, ഇത് മാത്രമല്ല സത്യം, ഇത് മാത്രമല്ല വസ്തുത എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് പറയേണ്ടത് ആ പരാതി എവിടെ? ആ പരാതിയില്ല. ഇപ്പോൾ ആ പെൺകുട്ടി ആ പരാതിയുമായിട്ട് ഇൻ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തിരുന്നു. ആ പരാതി പക്ഷേ എന്തുണ്ടായി? ആ പരാതി ഇവിടെ നിന്ന് കൊടുക്കുന്നത്, ആ പരാതിയിൽ കണ്ടെത്തുന്നത് ഇത് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളയാൾ മരിച്ചുപോയതുകൊണ്ട് കൂടുതൽ അന്വേഷണത്തെ നിർവാഹമില്ല എന്ന് പറയുന്നു. പക്ഷേ പെൺകുട്ടി ഈ പരാതി പോലീസിലേക്കോ ഒന്നും തന്നെ കൈമാറാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഫർദറായിട്ട് ആ പരാതി പ്രസ് ചെയ്യാൻ ആ കുട്ടി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ പെൺകുട്ടി പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവർ അപ്പോഴേക്ക് കുറ്റവിചാരണ നടത്തി കഴിഞ്ഞിരുന്നു, സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കുട്ടി തൻ്റെ സുഹൃത്തുക്കളോടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ തലത്തിൽ അത് തീർക്കാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ നേരത്തെ നമ്മൾക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നേ വാർത്തകളിൽ പറഞ്ഞ പോലെ ഇവിടെ ഒരു സമാന്തര സിസ്റ്റം ഉണ്ടല്ലോ, ഇവിടെ ഒരു അലിഖിത നിയമമുണ്ടല്ലോ. ഈ അലിഖിത നിയമത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇതിലേക്ക് പിന്നീട് SFI നേതാക്കളും ഇപ്പോൾ പ്രതികളായിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇതിലേക്ക് കടന്നു വരികയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. ക്ലാസ്സിലെ ആളുകളുമായി പറഞ്ഞ് ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പിന്നീട് അത് ഈ നേതാക്കന്മാരെല്ലാവരും ഏറ്റെടുത്തു, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അശ്വിൻ അറിയാലോ, ഹോസ്റ്റലില് സമാന്തര സിസ്റ്റം ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് അവിടെ ക്യാമ്പസിലുണ്ടാകുന്ന പ്രശ്നം ഹോസ്റ്റലിലാണ് തീരുമാനിക്കുന്നത്, ഹോസ്റ്റലിലാണ് ചർച്ച ചെയ്യുന്നത്, അവിടെ നിന്നാണ് വിധി കൽപ്പിക്കുന്നത്. അതിൻ്റെ ഒരു വിക്ടിം കൂടിയാണല്ലോ ഇപ്പോൾ സിദ്ധാർത്ഥ്. നമ്മൾ കണ്ട സമീപകാലത്ത് കണ്ട ഏറ്റവും ക്രൂരമായ സംഗതിയാണ് പൂക്കോട് ക്യാമ്പസിൽ നടന്നിട്ടുള്ള ഒരാളെ ഇത്രയധികം ആളുകൾ ചേർന്ന് ആൾക്കൂട്ടമർദ്ദനം. കേരളത്തിൽ അത്ര പരിചിതമല്ലാത്ത ഒരു കാര്യമാണ്, ആൾക്കൂട്ടമർദ്ദനത്തിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇനി ഈ കേസിൽ സംഭവിക്കാനുള്ളത് ഇതൊക്കെയാണ് അല്ലെ? അതെ. അപ്പോൾ ബ്രജേഷ്, നമ്മൾ ഇത്ര സമയം സംസാരിച്ചു വന്നതിൻ്റെ ഒരു ചുരുക്കം ഇതാണ്. അതായത് പോലീസ് കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്തുന്നു, ഇവർക്കെതിരെയുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നു. അല്പം വൈകിയാണെങ്കിലും, നമ്മൾ പറഞ്ഞു ഹോസ്റ്റലിൽ നിന്ന് തെളിവൊക്കെ ശേഖരിക്കുന്നതിൽ കുറച്ച് വൈകിയാണെങ്കിലും പോലീസ് ശേഖരിക്കുന്നു. മാത്രമല്ല ഈ മൊഴി സഹപാഠികളിൽ നിന്നും അതുപോലെ ഹോസ്റ്റലിൽ അന്നുണ്ടായിരുന്ന ആൾക്കാരിൽ നിന്നും ഒക്കെ കിട്ടുന്ന, ഇപ്പോഴും കിട്ടുന്ന മൊഴി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസ് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള മൊഴികൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുറ്റസമ്മത മൊഴികളും വളരെ പ്രധാനമാണ്. ഇതിൽ ചില പ്രതികളുടെ കുറ്റസമ്മത മൊഴി പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് അന്വേഷണം പോവുകയാണ്. ഇതിൽ കൊലപാതകത്തിനുള്ള സാധ്യത റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും മറ്റൊരു തരത്തിൽ അത് കൊലപാതകം തന്നെയാണ്. ഒരാളെ മർദ്ദനവും അത്ര കണ്ട് അപമാനം സിദ്ധാർത്ഥ് അവിടെ നേരിട്ടു. കേരളത്തിൽ ഇനി മറ്റൊരു ക്യാമ്പസിലും സംഭവിച്ചുകൂടാത്തതാണ് പൂക്കോട് ക്യാമ്പസിൽ സംഭവിച്ചത്. അതുകൊണ്ട് അന്വേഷണം വളരെ കൃത്യമായി തന്നെ മുന്നോട്ടേക്ക് പോകണം, എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടണം. ആ ഘട്ടത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. അന്വേഷണത്തിൽ ഇനിയും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട്. ഒരുപക്ഷെ ഡീനിൽ നിന്നടക്കം മൊഴിയെടുക്കാനുള്ള സാധ്യതകൾ ഇനി മുന്നിലുണ്ട്. കേസന്വേഷണം ഏതായാലും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു.